fight, never quit, do it right. Play the game, win it life, have no shame. രാവിലെ 6:30 ഉള്ള കാഴ്ചയാണ്. പൂച്ച കിടക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് നിലവിൽ ഒരു മുയൽ ഉണ്ടായിരുന്നു. അത് പ്യുർ വൈറ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രേയിൽ വൈറ്റ് വരുന്ന രീതിയിലുള്ള ഒരു മുയൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണെന്നറിയില്ല, ഫുഡ് കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാര്യത്തിന് തീരുമാനമായി. കാരണം അത് മരിച്ചുപോയി. ഇവിടെ അനിയന്മാരൊക്കെയാണ് അത് നോക്കുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ ഇവിടെ എല്ലാവരും കരച്ചിലും വിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം എന്ന് പറയുന്നത് അവർ നല്ല രീതിയിൽ നോക്കിയ ഒരു സംഭവമാണ് അവൻ്റെ നിന്ന് ഡെഡായത്. മതി 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 മതി. അപ്പോൾ എന്തായാലും കൂടുതലായിട്ടൊന്നും ഞാൻ എന്തായാലും പറഞ്ഞ് വെറുതെ നീട്ടുന്നില്ല. എന്തായാലും നമുക്കിനിയിപ്പം എന്തായാലും അടുത്ത കേസ് എന്ന് പറയുന്നത് നമുക്ക് മുയൽ വാങ്ങേണ്ടതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അതിലോട്ട് പോയി നല്ല കിഡിലനായിട്ടുള്ള മുയൽ നമുക്ക് എന്തായാലും മേടിച്ചിട്ട് വരാം. ഫ്രണ്ട് ഇരിക്കണോ? രണ്ട് ചെറുതല്ലേ, ഇതും ഇതും ചെറുത്. ഏറ്റവും ബാക്കി ഇരിക്കണ എല്ലാം വലുത് തന്നെയല്ലോ. Never break, always fight, never quit, do it right, play the game, win it life, have no shame, there's no time, feel the pain, live the grind, I could change. Mind, pick a lane, commit and climb, the only way to win at life. ആ ഒരു ടൈം തൊട്ടേ നല്ല രീതിയിലുള്ള ഒരു അടിപൊളി മുയൽ കിട്ടാനായിട്ട് ഞാൻ എന്തായാലും പാടുപെട്ട് എല്ലായിടത്തും തന്നെ നോക്കിയായിരുന്നു. അപ്പോൾ അന്വേഷിച്ച് അന്വേഷിച്ച് ഇന്നാണ് നമുക്ക് എന്തായാലും സാധനം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അതിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തായാലും നമ്മളുടെ അടുത്തുണ്ടായിരുന്ന ഫസ്റ്റ് നമ്മളുടെ അടുത്തുണ്ടായിരുന്ന ആ ഒരു മുയൽ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ അടുത്ത് ഉള്ളതിൽ ഫസ്റ്റിലെ ഉണ്ടായിരുന്ന ഒരു മെയിലാണ് ഇപ്പോൾ കാണുന്നത്, ഈ ഒരു വൈറ്റ്. ഇത് മെയിലാണ്. അപ്പോൾ എന്തായാലും ഇതിന് ഒരു പറ്റിയ ഒരു ഫീമെയിൽ വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എന്തായാലും ഒരു കിഡിലനായിട്ടുള്ള ഒരു ഫീമെയിൽ എന്തായാലും നമ്മൾ സർപ്രൈസായിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അനിയന്മാർക്ക് തന്നെയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും അമ്മമാർക്ക് ഇത് എന്താണെന്നോ ഒരു കാര്യം അറിയില്ല. എന്തായാലും അവർ ഗസ് ചെയ്തിട്ടുണ്ടാവും, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും നമുക്കിനിയിപ്പം അത് അവരിലോട്ട് കൊടുക്കാൻ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ബോക്സിനുള്ളിൽ എന്തിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? നിനക്കറിയാമോ? എന്തോ ഓക്കെ, അവൻ ഗസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും ഇതിനെ ഏത് കളറാണോ എന്നുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് മുയലാണ് കേട്ടാ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയാണ്. കാരണം നിങ്ങളുടെ അടുത്തുനിന്ന് പോയ അതേ കളറാണ്. ആ കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. നമ്മളെന്തായാലും ഇവിടെ വാങ്ങിയ അതേ സെയിം കളറാണ് നമ്മളിപ്പോൾ മേടിച്ചിരിക്കുന്നത്. ഇതൊരു ഫീമെയിൽ തന്നെയാണ്. എന്തായാലും ഏകദേശം 3 മാസമാണ് അവർ പ്രായം പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ അതാണ് ഇവരിലോട്ട് എന്തായാലും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനിയിപ്പോൾ ഇത് തുറന്ന് നോക്കാം. വാവ്, നല്ല അടിപൊളിയായിട്ടുള്ള ഫീമെയിലാണ് നമ്മളിപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതാ കാണാൻ കഴിയും, നല്ല അടിപൊളിയായിട്ടുള്ള ഫീമെയിലാണ്, നല്ല ഹെൽത്തിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് ടൈം വന്നുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു പേടിയൊക്കെ ഉണ്ടാവും ഈ ഒരു ഫീമെയിലിന്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെന്തായാലും ഈ ഒരു ഫീമെയിലിനെ നമ്മളെന്തായാലും മെയിലിൻ്റെ കൂടെ തന്നെ ആ ഒരു ചെറിയൊരു കേജിലൂടെ നമ്മൾ ഇട്ട് നോക്കാനായിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും നമുക്കിനിയിപ്പോൾ അതിലോട്ട് പോകാം. ഒരു ബോക്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു മെയിലിൻ്റെ റിയാക്ഷൻ നമുക്ക് എന്തായാലും നോക്കാം. നമുക്കിപ്പം മെയിലും ഫീമെയിലും കറക്റ്റ് മാസം അല്ലെങ്കിൽ ഇതിനെ എന്തായാലും സെപ്പറേറ്റ് ചെയ്തിടുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞത്. ഫീമെയിൽ മെയിലിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, അതെന്തെങ്കിലും കാണാൻ കഴിയും. ഇതൊക്കെ എൻ്റെ നമ്മുടെ ഇവിടെ തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന എക്യുപ്മെൻ്റ് ആണ്. ഓക്കെ, ഇതാ മെയിലും ഫീമെയിലായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു പ്യുവർ വൈറ്റ് മെയിലിന് നമ്മളെന്തായാലും പറ്റിയ ഒരു ഫീമെയിലിന് വാങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് ചെറുതാണ്. അപ്പോൾ എന്തായാലും ഇത് നമ്മളെന്തായാലും സെപ്പറേറ്റ് ചെയ്ത് ഇടേണ്ടി വരും. അതായത് ഒന്ന് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ എന്തായാലും രണ്ടിനെ ഒരുമിച്ച് വിടും, അല്ലാത്ത നേരം ഈ ഒരു ഫീമെയിലിനെ അല്ലെങ്കിൽ മെയിലിനെ സെപ്പറേറ്റ് ചെയ്ത് ഇടുന്നത് നല്ലതെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്.
കാരണം ഇത് നല്ല മേറ്റ് ചെയ്യുന്ന ടൈം ആകുമ്പോൾ ഇത് നല്ല രീതി തന്നെ അഗ്രസീവ് ആവും എന്നാണ് അവർ പറഞ്ഞത്. ഇത് റെഡ് ആണ് നമ്മുടെ നോർമൽ. ആളിപ്പം ഇവിടെ പരിസരമൊക്കെ ഇങ്ങനെ കണ്ടുവരുന്നതേ ഉള്ളൂ. ഇതിനെയൊക്കെ നമുക്ക് എന്തായാലും താഴെയാണ് നമ്മൾ കൊണ്ടുവിടുന്നത്. നിങ്ങൾക്ക് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തായാലും മുകളിലോട്ട് കൊണ്ടിട്ടത്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള നമ്മളിപ്പോൾ പുതുതായിട്ട് വാങ്ങിയ ഫീമെയിൽ. ഇതാ കണ്ടോ, കറക്റ്റായിട്ടുള്ള ഫീമെയിൽ. അതുപോലെ തന്നെ ഇത് മെയിൽ, മെയിൽ നല്ല രീതിയിൽ തന്നെ സൈസുണ്ട്. അപ്പോൾ നിനക്ക് സന്തോഷമായല്ലോ, നിനക്ക് സന്തോഷമായല്ലോ. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് കരുതുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും കിഡിലിനായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഇനി മുതൽ ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഏവേറിയുടെ അപ്ഡേറ്റിനൊക്കെ നമ്മൾ എന്തായാലും ക്യാഷും കാര്യങ്ങളൊക്കെ ശേഖരിച്ച് കിഡിലിനായിട്ട് തന്നെ ഓരോ വീഡിയോസ് നടക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലിലേക്കും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.